എന്താ മൂടാ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? പിന്നെ ആ ഉഗ്രഭദർ എന്നോട് പറഞ്ഞത് നിങ്ങൾ രണ്ടും വിവേകമില്ലാത്തവരാണെന്ന്. അത് പൂർണ്ണമായും ശരി തന്നെയാണ്. ഏതായാലും ഞാനിവിടെ ഉണ്ടല്ലോ, ഇനി നിങ്ങളെ രണ്ടിനെ ശരിയാക്കിയിട്ട് തന്നെ കാര്യം. ഇന്ന് മുതൽ നിങ്ങൾ രണ്ടുപേരും എന്നോടൊപ്പം ചേർന്ന് യോഗ ചെയ്യേണ്ടി വരും. യോഗയോ? ആ യോഗ. ഇനി ഹഠയോഗ എന്താണെന്ന് ചോദിക്കരുത്, നിനക്ക് ഞാൻ നല്ല തല്ല് തരും. ഈ യോഗയേക്കാൾ നല്ലതായി ഒന്നും തന്നെ ഇല്ല. യോഗ വ്യക്തിയെ മഹത്വമുള്ളവനാക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ യോഗയിലൂടെ നേടാൻ സാധിക്കാത്തതായി ഒന്നും തന്നെ ഇല്ല. ഞാൻ പറഞ്ഞത് അല്പമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഉണ്ടോന്ന് എങ്കിൽ എന്നോടൊപ്പം വന്ന് യോഗ ചെയ്യ. അല്ല നിന്നെ കൊണ്ട് പറ്റുവാടാ ദുർബല. അതെ അച്യുത, ഇവർ രണ്ടുപേരും നിങ്ങളോടൊപ്പം ഉറപ്പായും യോഗ ചെയ്യും. ശരി വരൂ, നീ നിന്റെ ജോലി ചെയ്തോളൂ, ഞാൻ ഇവരോടൊപ്പം പോയി ഇവരുടെ ജോലി നോക്കിയിട്ട് വരാം. എന്താ? ആ എല്ലാം ശരിയായിട്ട് ചെയ്യണം. നീ എന്ത് ജോലി? അതാണ് ശ്രമയോഗം.